हाई फ्रेंड्स अभिलाष चंबत ट्रावल म्यूसिक साइकोलॉजी पुदियोर ब्लॉग स्वागत इन नाम निका पेरुवेंबिले कल्लंजर भागत और स्थल स्थल पेरान शल पेरे कल्लंजर कल्लंजर भाग ना मुंब मूं मसं मूं ना अनीष टेक्सटाइल्स कवर ना स्वंत शेलवेटन कूड़े शेलवेटन ना इंवैटेट ना और अल अल चामुंडेश्वरी अल इवे शरी नम पोंगल सेलिब्रेशन कवर वन अब ई पोंगल सेलिब्रेशन कूड़ा विशेष मुंबे अभिलाष चंबत ट्रावल म्यूसिक साइकोलॉजी सब्सक्राइब आरें दयवे चुनाव सब्सक्राइब मेले ऑल बटन प्रेस वीडियो इष्टि फ्रेंडसन रिलेटीवसम एल मैक्सिमम वीडियो शेयर अब नमुक पोंगल विशेष इंट्रोल के नमुक पाँव नमु ना शेलवेट नमुक चोच मनसा सो शेलवेट ई पोंगल चुकेमो पोंगल नाम कोलो पोंगल इत नमें जन कूड़ी अर संभव नमें पे कती अम्मे वि अगर नोक नाच्च अंजूर कोल ऐसे कल्लंजर वन तुंग अंजूर कोल इन परंपरागतोर अब ई उत्सव लक्ष्यमें उत्सव नाम ऐश्वर्य जीविक ना ना कुछ मकल ना सुख जन ओके अब ई फेस्टिवल पोंगल फेस्टिवल कूड़ा विशेष नमुकेश बाकी अब नाम टेंपि अगत जस्ट एंटर टेंपि जस्ट और चुनाव वीक्षण नमक षूट पेर्मीशन कटी नमक टेंपि एंटर स्टेपेल कैरी नाम अगत ഇവിടെ മനോഹരമായിട്ടുള്ള ഇതെന്താ സംഭവം ആക്ച്വലി നമ്മുടെ പല്ലക്ക് ദൈവപോണ്ടില്ലേ ആ ദൈവം പോകുന്ന പല്ലക്ക് നമുക്ക് ഇവിടെ കാണാം അതുപോലെ അമ്പലത്തിന്റെ അകത്തൊക്കെ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 500 കൊല്ലം പഴക്കമുള്ള രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കൊത്തുപണികളും എല്ലാം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ ഇവിടെ എല്ലാം വളരെ പാരമ്പര്യമായ സംഗതികൾ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള ഒരുപാട് നിർമ്മിതികൾ നമുക്കോടെ കാണാൻ സാധിക്കും ക്ലോസ് അപ്പ് നമുക്കിന്ന് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ ഇത്രയും പൗരാണികത വിളിച്ചോതുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള നിർമ്മിതി നമുക്കോടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ അമ്പലത്തിന്റെ ജസ്റ്റ് അകത്തേക്ക് എൻട്രർ ചെയ്യാനെങ്കിൽ ഇവിടെ ഇതാണ് ഈ ഇത്തരം കൊത്തുപണികൾ പോലും വളരെ ആനന്ദദായകമായിട്ടുള്ള കൊത്തുപണികളാണ്ട്ടോ ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ എല്ലാ പെയിന്റിംഗ്സിന്റെ അല്ലെങ്കിൽ എല്ലാ കൊത്തുപണികളുടെ ഉള്ളിലും ഓരോ ആശയങ്ങളുണ്ട് ആന ദേവി ദേവന്മാരുടെ ശില്പങ്ങൾ എല്ലാം വെച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കി കാണാൻ സാധിക്കും മനോഹരമായിട്ടുള്ള മറ്റ് ചില കൊത്തുപണികൾ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് ഈ അമ്പലത്തിന്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു എൻട്രിയിൽ ചെറിയ കുറേ ദേവങ്ങളുടെ ഫോട്ടോ എല്ലാം വെച്ചുകൊണ്ട് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു വീക്ഷണം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും കണ്ടോ മനോഹരമായിട്ടല്ലേ ഇനി നമുക്ക് ഇതേപോലെ ഒരു ഏറ്റവും പഴമ വിളിച്ചോന്ന ഒരു തമിഴ് ശൈലിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നിർമ്മിതി ഒരു കിളിവാതിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് ഓടിച്ച് നമുക്ക് അമ്പലം കാണാം അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരത്തിൻ്റെ തൂണുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ദേവിയുടെ രൂപം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അമ്പലത്തിൻ്റെ ഒരു മണി ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഇതെല്ലാം വളരെ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിലുള്ള നിർമ്മിതികൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഈ സൈഡിൽ വരുമ്പോൾ ഇത് തിടപ്പള്ളി അല്ലേ ഇത് തിടപ്പള്ളി കാണാൻ സാധിക്കും പിന്നെ ഒരു ചെറിയ മുരുകൻ്റെ ഒരു പ്രതിഷ്ഠ അവിടെ കാണാൻ സാധിക്കും അങ്ങനെ അമ്പലത്തിൻ്റെ ഒരു മോൾ വശം ഇങ്ങനെയായിരുന്നു കാണാൻ സാധിക്കുന്നത് ക്ലോസ് അപ്പ് ആയിട്ട് അമ്പലത്തിൻ്റെ ഒരു മോൾ വശം ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുമ നടക്കുകയാണെങ്കിൽ എല്ലാ അമ്പലത്തിലും ടിപ്പിക്കലി കാണുന്നത് പോലെയുള്ള ദേവരൂപത്തിനെ കുളിപ്പിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ജലം വരുന്ന തീർത്ഥ ജലം വരുന്ന ഒരു മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓവ് കാണാൻ സാധിക്കും
അതെല്ലാം കല്ലാണല്ലേ, എല്ലാം കല്ലാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിന് ചുറ്റും നോക്കുകയാണെങ്കിൽ തന്നെ അതിബൃഹത്തായിട്ടുള്ള നല്ല മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതുപോലെ ഒരു ഡൊണേഷൻ ബോർഡ് ഇവിടെ കാണാൻ സാധിക്കും. ചുറ്റും എല്ലാം അതിമനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സംഭവം ഗോപുരത്തിൻ്റെ മേലെ കാണാൻ സാധിക്കും. അത് സ്വർണം പൂശിയതായിരിക്കും അല്ലേ, മേലെ കാണുന്ന സ്വർണം പൂശിയ ഒരു ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഗണപതി അല്ലേ, അങ്ങനെ ഗണപതിയുടെ ഒരമ്പലം, ഒരു ചെറിയ അമ്പലം കാണാൻ സാധിക്കും. ഗണപതി രക്ഷിക്കണേ, ഡൊണേഷൻ ചെയ്തിട്ടുള്ള ആളുടെ ഒരു നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നാഗങ്ങൾ അമ്പലത്തിന് ചുറ്റും കാണാൻ സാധിക്കും. ചാമുണ്ഡേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലധികം കാണാൻ അധികം കാണാത്ത ഒരു ക്ഷേത്രമാണ് ചാമുണ്ഡേശ്വരി ക്ഷേത്രം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഗ്ലിംസസ്, ഇതെല്ലാം അമ്മയുടെ കാവൽക്കാരാണെന്ന് പറയുന്നുണ്ടോ. ഈ കാണുന്ന ശിലകളെല്ലാം ദേവിയുടെ കാവൽക്കാരാണെന്ന് പറഞ്ഞത്. അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ചുരുക്കത്തിൽ അമ്പലത്തിൻ്റെ ഒരു ഓട്ട പ്രദക്ഷിണം ഇങ്ങനെയാണ് ഉണ്ടാവുക. അവിടെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ തുടങ്ങിയ ഭാഗത്ത് തന്നെ എത്തി. ഇത് വിറകും എല്ലാം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോർ റൂമാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ അമ്പലത്തിൻ്റെ ഒരു ഏതാണ്ട് രൂപം ഇങ്ങനെയാണ് ഈ സൈഡിൽ നോക്കുമ്പോൾ കണ്ടോ. നല്ല രസകരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു റൗണ്ട് നമ്മൾ കണ്ടു. ഇനി കൂടുതൽ വിശേഷങ്ങൾ ഈ സെലിബ്രേഷന് മറ്റു ചില കാഴ്ചകൾ പകർത്താൻ വേണ്ടി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇവിടെ ദേവി ആവാഹിക്കുന്ന ചടങ്ങ് നടക്കാൻ പോവുക എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകളിലെ എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കാനാണ് സാധ്യത. ഈ ഒരു സംഗതി ആരും അധികം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു ചാൻസും ഇല്ല. ഒരുപാട് പുരുഷാരം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ ആൾക്കാരാണ് നിൽക്കുന്നത്. അത്രയും ഒരു സീക്രഡായിട്ടുള്ള ഒരു പുണ്യ പുരാണ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അത് ദേവി ആവാഹിക്കുന്ന കുറേ ചടങ്ങുകളും എല്ലാം കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിച്ചുവിടാം. എല്ലാവരും സശ്രദ്ധം ഈ ചടങ്ങുകൾക്കൊന്ന് വീക്ഷിക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. എല്ലാവരോടും വാളൊക്കെ എടുത്തിട്ടുണ്ട്. വാളുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നു നമുക്കറിയില്ല. ഒരുപാട് ആൾക്കാർ ഈ വാള് എന്തോ എടുത്ത് വീശുന്ന ഒരു ചടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പ്രതീകമായിട്ട് കണക്കാക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ചടങ്ങിപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കി ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
അതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ല കുട്ടികളൊക്കെ വാള് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈയൊരു സമുദായം കന്നഡ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സമുദായമാണ്. നെയ്ത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളിതിൻ്റെ ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ തിരുവമ്പിൽ മറ്റേ പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അത് കാണുക, തിരുവമ്പ് എന്നുള്ള വീഡിയോസ് കാണുക. ഈ ചടങ്ങ് മാത്രം ആണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അതിലേക്കുള്ള ഒരുക്കമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചടങ്ങ് എന്താണെന്ന് പറയുന്നത് എനിക്കും അറിയില്ല. അത് കാണാൻ വേണ്ടി നമ്മളെല്ലാവരും വളരെ സസ്പെൻസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നു വെച്ച് കഴിഞ്ഞാൽ കല്ലഞ്ചെറിയുടെ പൊങ്കലിൻ്റെ ചില കാഴ്ചകളാണ്. അപ്പോൾ ദേവി ആവാഹിച്ച ചടങ്ങിന് ശേഷം ഇനിയാണ് യഥാർത്ഥത്തിൽ കത്തിയിടൽ എന്നുള്ള ചടങ്ങ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ കത്തിയിടൽ ചടങ്ങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ചാനലുകാരും ഒരു ആൾക്കാരും അധികം കാണാത്ത ഒരു ചടങ്ങാണ് നമ്മുടെ ഈ കത്തിയിടൽ ചടങ്ങ് എന്ന് പറയുന്നത്. അതായത് ഈ ദേവി ആവാഹിച്ചുള്ളൂ, അപ്പൊ ഈ രംഗം കണ്ടുള്ളൂ, ലാസ്റ്റ് കണ്ടിട്ട രംഗം ദേവി ആവാഹിക്കുന്ന ചടങ്ങാണ്. അപ്പൊ അങ്ങനെ ഈ യോദ്ധാക്കൾ പോരാളികൾ ഈ കത്തികളെല്ലാം എടുത്തിട്ട് ഇനി ഒരു ഡാൻസ് ഫോമിലുള്ള ഒരു കത്തിയിടൽ ചടങ്ങാണ് വരാൻ പോകുന്നത്. ആ കത്തിയിടൽ ചടങ്ങ് എന്ന് പറയുന്നത് ഈ കത്തി സ്വീകരിച്ചതിന് ശേഷം, കഴിഞ്ഞ രംഗത്തിൽ കണ്ടതുപോലെ കത്തി സ്വീകരിച്ചതിന് ശേഷം ഈ കത്തി കൊണ്ട് അവര് ഒരു പ്രത്യേക രീതിയിലുള്ള നൃത്ത പ്രകടനം ചെയ്യും. നൃത്ത പ്രകടനം ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ കത്തി കൊണ്ട് മേത്ത് പോറൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ നൃത്ത പ്രകടനം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം തന്നെ ഒരു മറ്റേ ആ രാക്ഷസനെ ദേവി ചാമുണ്ഡേശ്വരി കൊന്നു എന്നാണല്ലോ മഹിഷാസുര മർദ്ദിനി എന്നുള്ള കോൺസെപ്റ്റില് രക്തം ചൊരിഞ്ഞുകൊണ്ട് ആ യുദ്ധ സ്മരണകൾ ഓർക്കാനുള്ള ദേവി യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി അസുരനെ കൊല്ലുന്ന ആ രംഗം സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ കത്തിയിടൽ ആക്ച്വലി നടക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ പറയും. അപ്പോൾ ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴും ഞാൻ പറയുകയാണ്, നെക്സ്റ്റ് എപ്പിസോഡിന് ഇൻട്രോ ആണിത്. നെക്സ്റ്റ് എപ്പിസോഡിൽ ഇവിടെ വിശദമായിട്ട് ആ കത്തിയിടൽ ചടങ്ങ് ചോര പൊടിയുന്ന നൃത്തം എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ചടങ്ങുകൾ വരാൻ പോകുന്നത്. കാരണം ദേവി ഇത് അടുത്ത എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത എപ്പിസോഡ് കാണണം. ഇത് മൊത്തം 4 എപ്പിസോഡ്സ് ആയിട്ടാണ് നമ്മൾ ഈ കല്ലഞ്ചിറ പൊങ്കലിനെ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ 4 എപ്പിസോഡും വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉള്ള അധികം ആരും അറിയാത്ത വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒപ്പം തന്നെ ഒരു സ്ലൈഡ് റിമൈൻഡർ, എപ്പോഴും പറയുന്ന പോലെ അഭിലാഷ് ചെമ്പ ട്രാവൽ മ്യൂസിക് സൈക്കോളജിക്ക് ഒരു ചെറിയ ലൈക്ക്, ഒരു ചെറിയ സബ്സ്ക്രിപ്ഷൻ, ഓൾ ബെൽ ബട്ടൺ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിൻ്റെ സർക്കിൾസിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പാലക്കാടിൻ്റെ ഉൾക്കാഴ്ചകൾ എന്നുള്ള സംഭവത്തിൽ പാലക്കാടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ എന്നുള്ള സംഭവം എല്ലാവരും അറിയട്ടെ. അങ്ങനെ ആചാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആചാരമാണ് നമുക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവരും ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുക. എന്താണ് കത്തിയിടൽ എന്നുള്ള സംഭവം അറിയാൻ വേണ്ടി. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.